ഉണക്ക മത്സ്യമൊക്കെ കഴിക്കുന്നവർക്ക് ഒരു അടിപൊളി ചെമ്മീൻ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി. ഒരു പാത്രം ചോറ് ഉള്ളിലാക്കാൻ ഇത് മാത്രം മതി. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഇടിവെട്ട് ചമ്മന്തിയാണ്. ചൂട് ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം ഒക്കെ കഴിക്കാൻ അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തി. ഉണക്ക ചെമ്മീൻ ഒന്നിച്ച് വാങ്ങിയിട്ടിട്ട് കഴുകി ഉണക്കിയ ശേഷം അത് ഉരച്ചിട്ട് നമ്മുടെ ചിരട്ടയുണ്ടൊക്കെ ഒന്ന് ഉരച്ചാൽ അങ്ങനെ പൊടിഞ്ഞു പോകും, അതിൻ്റെ വാലും തലയൊക്കെ പൊടിഞ്ഞു പോകും. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണിത്. അതൊരു പിടിയെടുത്തിട്ടുണ്ട്. 5 ഉണക്കമുളക്, 1 തണ്ട് കറിവേപ്പില ഉതിർത്തത്, 1 കപ്പ് ചെരുവേ തേങ്ങ, പകുതി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളിയാണെങ്കിൽ 5 പത്തന്നെ എടുക്കാം. വലിയ 2 വെളുത്തുള്ളി, പുളി ഒരു ഇത്തിരി, എന്നുവെച്ചാൽ ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ, പിന്നെ പാകത്തിന് ഉപ്പ്. വെളിച്ചെണ്ണയിൽ വറുത്തിട്ടും വഴറ്റിയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 4-5 ദിവസമൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെള്ളം ഒട്ടും ചേരാത്തത് കൊണ്ട് കേടാവില്ല. തേങ്ങയും ഞാൻ വറക്കുന്നില്ല, വറുത്തിട്ടും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ വറുത്താൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. കറിവേപ്പിലയും ഉണക്കമുളകും വറുത്ത് കോരിയ ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ വറുത്തെടുക്കാം. ശേഷം ഓരോന്ന് കാണുക. സവാള അധികം മൂത്ത് വരേണ്ടതൊന്നുമില്ല, നന്നായിട്ട് വഴന്നു വന്നാൽ മതി. അതിലോട്ട് പുളിയും ചേർത്ത് കൊടുത്തു. ഇനി ഇറക്കി വെച്ചിട്ട് നമുക്കിനി എല്ലാം അരച്ചെടുക്കണം. ഫ്രൈ ചെയ്ത മുളക്, ഉണക്ക ചെമ്മീൻ, കറിവേപ്പില, ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. പുളി, ചെരവ്യ തേങ്ങ, ഇത് വറക്കണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം, വറക്കാതെയാണ് ടേസ്റ്റ്. ഇതിൽ ചേർക്കുന്ന തേങ്ങയും എല്ലാ ചേരുവകളും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂട്ടിയിട്ട് ചെയ്യാം. പുളിയും കൂടി ചേർത്ത് കൊടുത്തു. വഴറ്റിയ വെളുത്തുള്ളിയും സവോളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്താൽ മതി എല്ലാം കൂടി. രുചികരമായ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി. ഇനി പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഈ ചമ്മന്തി കോരിയെടുത്ത് തന്നെ സെർവ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ തന്നെ പൊടിയായിട്ട് തന്നെ എടുത്തത്. അതല്ല, നിങ്ങൾക്ക് കട്ടിയായിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് നല്ല ഒന്നാം മുക്കി ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും അതും കൂടി ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരം. താങ്ക് യു ഫോർ വാച്ചിങ്.